മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല. ഇത് നമ്മുടെ നാട്ടുമ്പുറത്ത് പറയുന്ന ഒരു ഭാഷയാണ്. കുറച്ചുകൂടി നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ തന്തയ്ക്ക് പറക്കണം മക്കൾ. അങ്ങനെ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, വിത്ത് ഗുണം പത്ത് ഗുണം എന്നൊക്കെ പറയുന്നതിന് ഒരു വ്യത്യസ്തമായ രീതിയിൽ പറയുന്നതെന്നുള്ളതേ ഉള്ളൂ. സാക്ഷാൽ ഇവാൻക ക്യാപിറ്റോൾ മന്ദിരത്തിൽ ഈ ആക്രമണം നടത്തിയ ആളുകളെ വിളിച്ചത് പാട്രിയോട്സ് എന്നാണ്. ട്വിറ്ററിൽ പാട്രിയോട്സ് അഥവാ ദേശാഭിമാന പോരാളികളെ എന്ന് വിളിച്ച ശേഷം പ്രതിഷേധം ശക്തമായപ്പോൾ മുക്കി രക്ഷപ്പെട്ടു. ഏത് ഇവാൻകയാണെന്നല്ലേ പറയാം നിഷ്പക്ഷം നിലപാടിൽ. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. വിത്ത് ഗുണം പത്ത് ഗുണം എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതലേ ഉപന്യാസം എഴുതാനും സംഗ്രഹിച്ചെഴുതാനും ഒക്കെ ചോദ്യോത്തരം എഴുതുന്ന കാര്യമാണ്. അതിൻ്റെ വേറൊരു പ്രയോഗമാണ് തന്തയ്ക്ക് പറക്കണം മക്കൾ എന്നുള്ളത്. എന്നു വെച്ചാൽ തന്തയുടെയും തള്ളയുടെയും സ്വഭാവം മക്കളായ നാം ഓരോരുത്തരും കാണിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും വീട്ടിലിരിക്കുന്ന പലരും നിരന്തരം തുമ്മുകയും ചീറ്റുകയും ഒക്കെ ചെയ്യുമ്പോൾ ബൈക്കെടുത്തുകൊണ്ട് പോയ മക്കളോ അല്ലെങ്കിൽ പറയിക്കാനായി പോയ മക്കളെക്കുറിച്ചൊക്കെ ഓർമ്മ വരുന്നത്. ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ഇതേ സ്വഭാവം നമ്മുടെ സാക്ഷാൽ ഇവാൻകാ മോൾ പ്രയോഗിച്ചു. ഇവാൻകാ മോൾ ആരാന്ന് നിങ്ങൾക്കറിയാമല്ലോ. സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിനോടൊപ്പം നമസ്തേ ട്രംപിലേക്ക് ഇന്ത്യയിലേക്ക് വരികയും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മോളുടെ ഉടുപ്പ്, മോളുടെ ബ്ലൗസ്, മോളുടെ ചിരി, മോളുടെ പാവാട, ഇതിനെക്കുറിച്ചൊക്കെ എന്തോ ഒരു ലേഖനം എഴുത്തായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങളിൽ. ഇവാൻക അങ്ങനെ പറഞ്ഞു, ഇവാൻക ഇങ്ങനെ പറഞ്ഞു, ഇവാൻക അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്തൊക്കെ എഴുത്തായിരുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ക്യാപിറ്റോൾ മന്ദിരത്തിൽ നടന്ന സംഭവം അമേരിക്കയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു ഏറ്റുമുട്ടലുണ്ടായിട്ടില്ല. അതും എന്തെങ്കിലും അവകാശ നിഷേധവുമായി ബന്ധപ്പെട്ടല്ല. ഒരാൾ അതിനകത്തിരുന്നു കൊണ്ട് സ്വന്തം ജനതയോട് കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും ആ ആഹ്വാനം സ്വീകരിച്ച കുറേ ഭ്രാന്തന്മാർ അവിടെ പാർലമെൻറ്റ് കൂടിക്കൊണ്ടിരിക്കെ അത് മുറിച്ചു കടക്കാൻ ശ്രമിക്കുകയും സായുധ പോലീസുമായി ഏറ്റുമുട്ടലുണ്ടാകുകയും ചെയ്യുന്നത് അമേരിക്കയുടെ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ആദ്യമാണ്. ഒരുപക്ഷെ സീറോ ടവർ ആക്രമിക്കപ്പെട്ടപ്പോഴും അത് പുറത്തുനിന്നുള്ള ഭീകരവാദികളാണ് അത് ചെയ്തതെന്ന് പറയാം. ഇത് സ്വന്തം നാട്ടുകാരാണ് ചെയ്തതെന്നുള്ളതാണ് പ്രസക്തി. ഇതിനിടയിൽ മോശം പറയരുത്. നമ്മൾ സാധാരണ പറയുമല്ലോ, ചന്ദ്രനി പോയപ്പോഴും ഒരു മലയാളിയെ കണ്ടു എന്ന് പറഞ്ഞതുപോലെ അവിടെ പ്രക്ഷോഭം നടത്താൻ പോയതിൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന അമേരിക്കയുടെ പതാകയോടൊപ്പം ഒരു ഇന്ത്യൻ പതാകയും കൂട്ടത്തിൽ പിടിച്ചിരുന്നു. അതിൻ്റെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട്. അതുപോലെ ബി ജെ പിയുടെ നേതാവ് വരുൺ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ അദ്ദേഹം ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്, അവിടെ ഒരു സായുധ കലാപത്തിൻ്റെ വേളയിൽ നമ്മുടെ പതാക പിടിച്ചത് ആരാണ്? വളരെ പ്രസക്തമായ ചോദ്യമാണത്. ഒരുപക്ഷെ അമേരിക്കയിലെ ഏജൻസികൾ ഇനി അന്വേഷിക്കുമ്പോൾ അത് ഭാരതീയരായ ആരെങ്കിലുമാണോ അതോ നമുക്ക് അടങ്ങാത്ത ഇഷ്ടം ട്രംപിനോടുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ട്രംപിൻ്റെ ഗുണ്ടകളിൽ ആരെങ്കിലുമാണോ? ഏതായാലും ചന്ദ്രനിൽ മലയാളിയെ കണ്ടതുപോലെ ഈ കലാപമുണ്ടായ സ്ഥലത്ത് നമ്മുടെ ദേശീയ പതാകയും അവിടെ വിളങ്ങിക്കളിച്ചു എന്നുള്ളത് ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. ലോകത്തുള്ള വേറൊരു രാജ്യത്തിൻ്റെയും പതാക ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് അഭിമാനിക്കാനാണോ അഭിമാനിക്കാനാണോ എന്നുള്ളത് അതിൻ്റെ അന്വേഷണത്തിൽ തെളിയുമായിരിക്കും. എന്തുമാകട്ടെ, ഇങ്ങനൊരു സംഭവമുണ്ടായി ലോകം മുഴുവൻ അപലപിച്ചപ്പോൾ സാക്ഷാൽ ട്രംപിൻ്റെ അരുമ മകൾ പുന്നാര പൊന്നുമോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ട്വിറ്ററിൽ ഒരു കുറിപ്പിട്ടു. അതിൽ ഈ പോരാളികളെ വിളിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? അല്ലയോ അമേരിക്കൻ പാട്രിയോട്സ്, ധീരദേശാഭിമാനികളായ പോരാളികളെ. എന്നിട്ട് അവർ പറഞ്ഞു, ഇങ്ങനെ സായുധപരമായ ഏറ്റുമുട്ടലൊന്നും നമുക്ക് സ്വീകാര്യമല്ല കേട്ടോ, അതുകൊണ്ട് അതൊക്കെ അവസാനിപ്പിക്കണം. പക്ഷേ അവരാരാണ്? അവർ ധീരരായ പോരാളികളാണ്. രാജ്യത്തിനു വേണ്ടി പോരടിക്കുന്ന ദേശാഭിമാനികളായ പാട്രിയോട്സ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. പക്ഷേ സംഗതി അമേരിക്ക ആയതുകൊണ്ട് നല്ല ഭാഷയിൽ മനോഹരമായി ട്രംപ് തുമ്മുകയും ചീറ്റുകയും ചെയ്യത്തക്കവണ്ണം ഒരുപാട് കമൻറ്റുകളും അതുപോലെ റിട്ടീറ്റുകളും ഒക്കെ വന്നതോടുകൂടി എൻ്റെ പുന്നാരമോളത് മുക്കി രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങൾ അത് വിട്ടിട്ടില്ല. ട്വിറ്റർ അത് ഒഴിവാക്കി, അത് ബ്ലോക്ക് ചെയ്തു. അതുകൂടാതെ ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ അടിയന്തരമായി പിൻവലിക്കണമെന്നും ട്വിറ്റർ ആവശ്യപ്പെട്ടു. ഏതായാലും അമേരിക്കയിൽ ഈ മോളുടെ സേവനവും പ്രസക്തമാവുകയാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ മക്കൾ രാഷ്ട്രീയം കൊണ്ട് പൊറുതിമുട്ടുന്ന അച്ഛന്മാർക്ക് ഒരാഗോള പതിപ്പായി നമ്മുടെ ഇവാൻക പൊന്നുമോൾ മാറുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത.
അച്ഛനോടൊപ്പം ഒരു രാജ്യത്തെ ജനതയില്ലെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ മുഴുവൻ എതിരാണെങ്കിലും ഒരു മകൾക്ക് പിതൃസ്നേഹം കാണിക്കാതിരിക്കാനൊക്കില്ലല്ലോ. സ്വന്തം രാജ്യത്തെ പാർലമെൻറ്റ് അടിച്ചു തകർക്കാൻ വന്നവരെ രാജ്യത്തിൻ്റെ പോരാളികൾ എന്ന് പറയണമെങ്കിൽ എന്തോ ഒരു പൈതൃക ബന്ധമാണ്, പുണ്യമാണ് അവർ തമ്മിൽ തെളിയിക്കുന്നത്. ഒരു DNA ടെസ്റ്റും കൂടാതെ നമുക്ക് ഉറപ്പിച്ചു പറയാം, ഇവാൻക സാക്ഷാൽ ട്രംപിൻ്റെ പുന്നാര മോൾ തന്നെയാണ്. ഇനിയും വരും മണിക്കൂറുകളിൽ അച്ഛന് വേണ്ടി മകളും മരുമകനുമൊക്കെ എന്തൊക്കെ എഴുതുമെന്നറിയാൻ കാത്തിരിക്കാം. അവരൊക്കെ കച്ചവടക്കാരായിരുന്നല്ലോ. ഈ പറഞ്ഞതുപോലെ കച്ചവടക്കാരനായ പിതാവ് ഇത്രയും വലിയൊരു പദവിയിലെത്തിയപ്പോൾ രാജ്യാതിർത്തികൾ വിട്ടുമൊക്കെ വലിയ വലിയ കച്ചവടങ്ങളും ഒക്കെ നടത്തി അതിൽ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ വ്യത്യാസമില്ലാതെ കാശുള്ള മുതലാളിമാരെല്ലാവരുമായി കൂടി കച്ചവടമൊക്കെ നടന്നപ്പോഴാണ് ജോ ബൈഡൻ ജയിച്ചു പോയത്. അതിൻ്റെ വിഷമമാണ് ഇത്തരത്തിൽ അട്ടിമറി നടത്താൻ വന്ന ഗുണ്ടകളെ ദേശാഭിമാനികളെന്ന് വിളിച്ച് ആഹ്ലാദവും ആമോദവും പ്രകടിപ്പിച്ചത്. ഏതായാലും ഈ മോൾക്കും ഇനി വരും തലമുറകളിൽ ഇതുപോലെ ജനിക്കാനിരിക്കുന്ന മക്കൾക്കും നമോവാകാം. ജയ് ഹിന്ദ്.